എടോ എനിക്ക് എന്റെ പാന്റ് ഷർട്ട് ഇപ്പൊ കിട്ടണം. ഏടോ ഒരേ ഒരു ജോഡിയല്ലേ കുറവുള്ളൂ, നീ ഇതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുപോയില്ല, അതിന്റെ അടിയിലെട്ട് കാണൂ. എനിക്ക് എന്റെ ഡ്രസ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പ്രശ്നമില്ല എങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, ഈ വീടിന്റെ വരാന്തലോട്ട് കയറി, ഇവിടെ പട്ടിയില്ല, ആരെങ്കിലും വരുന്ന കൊഴിക്കും. ഇതാ ഇതാ എന്റെ ഡ്രസ്. ഊരി കൊറ ഇവിടെ വേണ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ട ചെച്ചൊന്നുമില്ല, അടിയിലൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി പിടിച്ചോ. അടിയല്ല എന്റെ പാന്റിന്റെ അടി ഒന്നുമില്ല, അതല്ലേ ഞാൻ ഇട്ടത്. ഊരട ഊരി ഊരി നിക്ക് ചെച്ച ഇപ്പൊ തരേ ഊരി കൊണ്ടുപോയി. ഈ വസ്ത്രോത്സവം എനിക്കിനി എന്ന് തീരും. എന്റെ കൃഷ്ണ ചേട്ടന്റെ പേര് കൃഷ്ണൻ എന്നാണോ? എന്നാ ധൈര്യമായിട്ട് വിളിക്ക എന്റെ കൃഷ്ണ. അയ്യോ ഇനി മേലാൽ ഇങ്ങനത്തെ നാറിയ വസ്ത്രങ്ങൾ അലക്കണമെങ്കില് നിന്റെ അമ്മായിയും പിന്നെ എടുത്തിട്ട് കൊടുക്കും. പോകുന്നടാ ചേട്ടകളെ. അങ്ങനെ ഫാമിലി അടക്കം വിളിച്ച് ചേച്ചകളെ, ഇവനിത് എവിടെ പോകും? ഞാൻ ഇവിടെ ഉണ്ട്. കാട്ടാളണോ നീ? എന്താണോ വനവാസത്തിന് പോവാ? ഉടുതുണിയില്ലാത്തൊരു ഇന്ത്യൻ പോരിന്റെ വിഷമം ആരറിയാൻ? പണ്ട് ആദവും നാണം മറച്ചിരുന്നത് അലക്കുകാരൻ പുഷ്കരന്റെ തുണിയുണ്ടെന്നും അല്ലല്ലോ, പ്രകൃതിയുടെ വരദാനം കൊണ്ടല്ലേ. ഇതാരും പിടിച്ചു പറിക്കില്ലല്ലോ. ഇതാരാ പിടിച്ചു വലിക്കുന്നത്? ഇതിനും ഉണ്ടോ അവകാശി? അയ്യോ ഇതും പോയി. എന്റെ ഗോമാതാവേ, നിനക്കും എന്റെ നഗ്നതയാണോ ഇഷ്ടം? ജോലിയൊക്കെ ഉണ്ട്. ഞാനൊരു വാഷിംഗ് മെഷീൻ സംഘടിപ്പിച്ചു, അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് റെസ്റ്റാണ്. വാഷിംഗ് മെഷീനോ? എത്ര രൂപയ്ക്ക് വാങ്ങിയത്? വാങ്ങിയതല്ലെന്നേ, പിന്നെ ഇതെന്റെ സ്വന്തം മേക്ക, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. എവിടെ എവിടെ എവിടെ? അതാ എന്തൊരു നാറ്റം. എങ്കിലും എന്റെ അപ്പ എന്നെ കൊണ്ട് ഈ കുലത്തൊഴിൽ ചെയ്യിക്കുന്നായിരുന്ന അത് നേരത്തെ ഈ കാലമാറന്റെ സന്തതിയായിട്ട് ഒന്ന് ജനിക്കാൻ തോന്നിയോ? വില കുറവാണ്, മുകളിൽ വെച്ചാൽ പൊട്ടില്ല, താഴത്ത് വെച്ചാൽ പൊട്ടില്ല, അമ്മച്ചിയെ വട്ടത്തിലുള്ള ചട്ടിയേ. അയ്യോ അമ്മ, പട പേടിച്ച് പന്ത്രത്തെ എന്നപ്പോ അവിടെ പന്തം കൊളുത്തി പറ്റും. ഇനി ഏക കയറും ആരെയും. എന്താ എന്താ മേരി, എന്താ ഭീകര രൂപം, ഒരു വല്ലാത്ത മുഖം. എവിടെ? അവിടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അവനെ വിടില്ല, അവൻ ഇവിടെയെങ്കിലും കാണും. ഇത് അവന്റെ സൈക്കിളല്ലേ? എന്നാൽ ഇതിനകത്ത് കാണും. എന്നാ കേറാം വാ. എന്താ എന്താ എന്താ? ജുറാസിക് പാർക്ക്. എവിടെ? അങ്ങോട്ട് പോയി. അവനെ ഇന്ന് ഞാൻ ജുറാസിക് പാർക്ക്. നിന്റെ അച്ഛൻ ഈ കല ഇവനില്ലാതെ കാണാനില്ല. ഇവൻ എവിടെ പോവാനാ? ഇവിടെ എവിടെങ്കിലും കാണും, തപ്പി പിടിക്കാൻ നമുക്ക് നടക്കാൻ തുടങ്ങി. ഒച്ച ഉണ്ടാക്കല്ലേ, ഇത് ഞാനാ. ജെയിംസ് അച്ഛനായിരുന്നു. ഓ, അത് പറഞ്ഞ ഒരു കലങ്കഥ മുഴുവൻ പറയേണ്ടി വരും. റോഡ് ആക്സിഡന്റ് തൊട്ട് ജുറാസിക് പാർക്ക് ആയ കഥ വരെ. ഓ, അതപ്പോ അച്ഛനെ. അത് കഷ്ടകാലം പിടിച്ച ജുറാസിക് പാർക്ക്.
നിന്നെ കാണാൻ വേണ്ടിയാ ഈ സാഹസികത മുഴുവൻ അനുഭവിച്ച് ഞാനും ഇങ്ങോട്ട് വന്നത്. ആകെ ചളമായി. അച്ഛനെ അമ്മച്ചനെ ഇപ്പൊ നേരിട്ട് കണ്ട ഇനി ചളവാവും. വാ വഴി ഉണ്ടാക്കാം. അയ്യോ, ഇയാളെങ്ങനെ ഇതിനകത്ത് വന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ അയ്യോ, തല്ലല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞങ്ങളല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആള് ഇങ്ങേരും അല്ല. ഇതിനകത്ത് വേറെ ആരോ കടന്ന് കളിക്കുന്നുണ്ട്. അടുത്ത അടി കിട്ടുന്നതിന് മുമ്പ് ഓടിക്കോ, ഓടിക്കോടാ. അല്ല, അതാരാ? അതെന്റെ കൂട്ടുകാരിയാ. വന്നത് ഞാൻ കണ്ടില്ലല്ലോ. കുട്ടി അവിടെ നിന്നേ, കുട്ടി അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ, നിൽക്കാൻ പറ്റും. നിന്റെ ഐഡിയ പൊള്ളാലോടെ ചക്കാ. എനിക്കും വേണം തിരിപ്പണം. അറിയാലോ, എസ് ഐ ആവാൻ നിനക്ക് 1.5 ലക്ഷം രൂപ വേണം. പെങ്ങളെ കെട്ടിച്ച് എന്റെ ബാലൻസ് തീർക്കാൻ നിനക്ക് 1 ലക്ഷം രൂപ വേണം. അപ്പോ നിനക്കൊന്നും വേണ്ടട ചെറുക്ക. അതിപ്പോ എങ്ങനെ പറയും? താരില്ല, നീ പറയേ. ഞാൻ പറഞ്ഞ അച്ചായത്തിക്ക് എന്റെ അടുത്ത് ദേഷ്യം തോന്നോ? ഇല്ലടാ, നീ പറയട. അച്ചായത്തി എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ. തള്ളയുടെ പ്രായമുള്ള എന്നോട് ഈ ഞാഞ്ഞോള് പറയുന്ന കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അച്ചായത്തിയുടെ സിറ്റിലുള്ള കട എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. എനിക്ക് ഡ്രൈ ക്ലീൻ എടുത്തു കൊടുക്കാൻ. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി. അതെ, അച്ചായത്തിയുടെ പ്രായത്തിന്റെ കുഴപ്പ, ചെറുപ്പമല്ലേ.